കുട്ടിയെ. ആ ദേ വരുന്നു അപ്പച്ചാ. കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പ് വരും പോയതാ, പക്ഷെ ഗോപാലൻ സ്ഥലത്തില്ലായിരുന്നു. അത് ശരിയാ. എന്നെ ഉണ്ടോടാ അറിയാ? ഇല്ല. ആ ഉണ്ടോ? ഇല്ല, ഇതില് എണ്ണ ഇല്ല മുതലാളി, ഇതില് പെട്രോൾ ഇല്ല. നമ്മൾ ഇതില് പെട്രോൾ ഒഴിച്ചിട്ട് മാസം ഒന്നായില്ലേ. പെട്രോൾ ആകാശത്തിൽ നിന്ന് വരുന്ന മുതലാളിയുടെ വിചാരം. ഏഴപ്പാളി, എന്നെ കുറ്റം പറഞ്ഞ കേൾക്കാനുള്ള കാറൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ടാ. മുതലാളി വേണമെങ്കിൽ പെട്രോൾ ഇതിൽ നിന്ന് ഊറ്റി നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാം. അതിന് ഇതിലോട്ട് ഊറ്റിയാലും ഇതിന് അതിലോട്ട് ഊറ്റിയാലും കാശ് ആരാടാ? എന്റെ അല്ലയോ? അതെ അതെ. പള്ളിയിലേക്ക് നടന്നു പോകുന്ന അസുഖം. എടാ വർക്കേ, എന്റെ ജനിപ്പി എടുത്തോണ്ട് വാടാ. അഹങ്കാരി എവിടെ? എന്റെ സൽപുത്രൻ ഉറങ്ങ, വിളിക്കണോ? എന്തിനാ നീ പള്ളി വന്ന അലമുണ്ടാക്കണോ? ഊരിത്തെ കെട്ട കഴിവടാ മോൻ. അവന്റെ അതേ അഹങ്കാരവും മോച്ചായിയാ അവന്റെ വണ്ടിക്കും. കാശുണ്ടാക്കുന്ന അപ്പൻ താണ്ട കിടക്കുന്നു, അത് തിന്നു മുടിക്കാനുള്ള മകൻ താണ്ട കിടക്കുന്നു. ഒളിക്കുട്ടി, ഒളിക്കുട്ടി, ഞാൻ ചെല്ലു മോളെ, അവന്റെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാ. ഉള്ള കഴിവറടാ മോൻ. ഇതാ മുതലാളി, മീനിങ് ഇല്ലല്ലോടാ. ഇനി മിനിക്കാ പൊട്ടിപ്പോ മുതലാളി. ആ താഴെടാ. എന്താ? അപ്പൻ എന്നെ വിളിച്ചോടി. ആ എന്റെ കാരണം എല്ലാം കുറ്റം പറഞ്ഞാണല്ലയോ. ഇന്നലെ ഞാൻ എപ്പോഴാ വന്നേ? ഇച്ചിരി ഓറായിരുന്നില്ലയോ. അവൻ ഇന്നലെ കുടിച്ച് കുഞ്ചി ഒടിഞ്ഞാ വന്നതല്ലയോ. ഓ, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ആ മുടിക്കട്ടെ, ഈ തലമുറ കൂടല്ലേ തിന്നു. നീ വിഷമിക്കാൻ പറഞ്ഞല്ല, നിന്റെ കുറ്റമല്ല, അവന്റെ കുറ്റമല്ല. ഇവിടം വരെയൊക്കെ വരാൻ ഞാനൊരുപാട് പാപം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ അപ്പച്ചൻ എന്തിനാ ഇതൊക്കെ ഇപ്പോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്കുണ്ട കുഞ്ഞ്. ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ 70% ക്രിസ്ത്യാനികളാ. എന്നിട്ടോ നമ്മുടെ MLA ഹിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു, തഹസീൽദാര് ഹിന്ദു. നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട്? കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം. പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ റെപ്പായിച്ചന്റെ വക ഒരു കോളേജ്. അതുള്ളതും ഇല്ലാത്ത കണക്കാ. പിന്നെ റെപ്പായിച്ചന്റെ തന്നെ ഒരു ആശുപത്രി. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല. പൊതുക്കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാ. ഇതിനൊരു മാറ്റം വരണം. ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതുക്കാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം. അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം. അച്ഛൻ പറയുന്ന 100% ഞാൻ പിന്നാക്കുന്നു. പള്ളിക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കുറച്ച് ചെലവാക്കാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം. എല്ലാവരും കൈയയച്ച് സഹായിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു വള്ളംകളി ഫണ്ട് ഉണ്ടാക്കാനാണ് തീരുമാനം. നമ്മുടെ കോളേജ് മാനേജരും പൊതുകാര്യ പ്രസക്തനുമായി ഇല്ലിക്കൽ റപ്പായിച്ചൻ ഒരു 10,000 രൂപ തന്ന് ഈ വള്ളംകളി ഫണ്ട് ഇവർ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പോലത്തും കാലം ചെയ്ത അന്തിപ്പാസും എത്ര പോലീത്ത, പഠിച്ച പണി 18 നോക്കിയിട്ടും റപ്പായി 5 പൈസ കൊടുത്തിട്ടില്ല. മഹറോം ചൊല്ലുമെന്ന് പറഞ്ഞ് കുറെ പേടിപ്പിച്ച് നോക്കിയല്ലയോ. ഞാൻ പറഞ്ഞു ജോലിക്കോ തിരുമിനി, ഇരട്ടക്കാള വണ്ടിയേ, ഒറ്റക്കാളയ്ക്ക് പൂട്ടി കപ്പയും തേങ്ങായും കുറവലങ്ങാട്ടൂന്ന് കിഴക്കമ്മലെ കൊണ്ടുപോയിട്ട കാശാ. തിരുവേരി ചോദിക്കും, അപ്പൊ നീ കർത്താവിന് നിരക്കാട്ട് ഒന്നും ചെയ്തിട്ടില്ലയോടാ റെപ്പായി? ഉണ്ട് തിരുമേനി, ഉണ്ട്. കർത്താവ് ഈശോ മിശിയുടെ കൂടെ നടന്ന യൂദാസ് മറ്റപ്പണി ചെയ്തിട്ടില്ലയോ? ദൈവത്തിന് നിരക്കുന്നതല്ല, ചില ചില്ലറ കുരുത്തക്കേടുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്.
അപ്പൊ തിരുമേനി പറയും, ജീവിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇതിൽ ന്യായമുണ്ടാറപ്പായി, ഇത് നീ സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തല്ലയോ. അന്നേ സൂക്ഷിക്കാൻ വേണ്ടി തന്നെ ചെയ്താന്നേ. എന്താ തിരുമേനി സൂക്ഷിക്കുന്നില്ലയോ? കോഴിയെ തിന്നും, വീഞ്ഞു കുടിക്കും, പിന്നെ മറ്റു ചില തരിക്കിട്ട സവാരികളൊക്കെ ചെയ്യുന്നില്ലയോ? യോ, പറഞ്ഞോലെ, ഞാനത് പറയാൻ പാടില്ല. ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലയോ, ദൈവദോഷം കിട്ടും. അതില് തിരുമേനി ഒതുങ്ങി. എന്റെ ആടിക്കിട്ട് തട്ട്, നീ പോടാ കള്ള അർക്കീസേ എന്നും പറഞ്ഞൊരു കള്ള ചിരിയേ. അങ്ങനെയുള്ള റെപ്പായിയാ ഇടവകയിലെ കുറെ കൂത്താടി പിള്ളേരും ഒരു പഞ്ചാര അച്ഛനും കൂടെ വളയ്ക്കാൻ നോക്കുന്നെ. സംഭാവന പോലും, സംഭാവന. അത്ര വലിയ ക്രിമേടി ഉള്ളവന്മാര് നായമാരുടെ വളത്തെ കയറി അങ്ങോട്ട് തുഴഞ്ഞോട്ടെ. എന്താ മലയാളി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞോണ്ട് വരുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാര്യമാ. കാശ് ചെലവാക്കേണ്ട കാര്യം വല്ലവരും പറഞ്ഞു കാണും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അർക്കീസ്. എങ്ങോട്ടോട്ടോ മൂത്രം ഒഴിക്കാൻ പോകുന്നത്? പോയിക്കോ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, എന്നെ പോലെ എന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള ശക്തി നീ നൽകണമേ, എന്നെയും എന്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാർഡനച്ചന് യാതൊരു ആപത്തും വരുത്തരുതേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. However, the same stone in our hand while standing on the first floor has high energy. When we release the stone, it lands on the ground, releasing its energy. When an electron comes from an outer orbit closer to the center, it releases energy. എടാ അളിയ പാലുണ്ണി, പ്രാർത്ഥന കഴിഞ്ഞ സ്റ്റഡി ടൈമിലാണോ ഇസ്തിരി ഇടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛോ, ഇത് അച്ഛന്റെ ലോഹയാ. ഹയ കിടക്കുന്നുണ്ടപ്പോ വേഗം ഇസ്തിരി ഇട്ടിട്ട് പഠിക്കട്ടാ.